ഹൈന്ദവ സംസ്കാരത്തിലെ ഒരു സങ്കല്പം ആണ് അർദ്ധനാരീശ്വരം എന്ന് പറയുന്നത്. ഈ പേര് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരുപാട് വാക്തർക്കങ്ങൾ വരാം, പൊരുത്തക്കേടുകൾ വരാം, ആർഗ്യുമെന്റ്സ് വരാം. ഇത്തരത്തിലുള്ള കേരളത്തിലെ സമകാലിക പ്രശ്നങ്ങൾ ഉള്ള അതിലൂടെയുള്ള പൊരുത്തക്കേടുകളും തർക്കങ്ങളും എല്ലാം എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം ഉള്ള ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് ഈ അർദ്ധനാരീശ്വരം എന്ന പ്രോഗ്രാം. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന ഒരു പുതിയ വേർഡാണ് സദാചാര പോലീസ്. ഓക്കെ, അതിൻ്റെ ആ ഡിനോട്ടേഷൻ കൊണോട്ടേഷൻ ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും സദാചാരം വേണം, അതിന് നല്ല പ്രാധാന്യമുണ്ട്. സദാചാര പോലീസ് വേണോ, ദാറ്റ്സ് എ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഇപ്പോൾ പഴയ കാലത്ത് പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിൽ എന്തായാലും ഒരു അച്ചടക്കം, ഇപ്പോൾ തത്വമസിയിൽ അതിൻ്റെ ആമുഖത്തിൽ സുമാരക്കൂട് പറയുന്നുണ്ട്, എന്നെ തല്ലി സംസ്കൃതം പഠിപ്പിച്ച അച്ഛൻ, അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇച്ചിരി അധികാരം ഉപയോഗിച്ചാണ് അന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അധികാര ഉപയോഗം എന്ന് പറഞ്ഞാൽ അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അമിത ഫ്രീഡം കൊടുക്കാതിരിക്കുക, അത് അധ്യാപകനായാലും കൊള്ള സ്ത്രീകൾക്കായാലും അതൊരു ആ രീതിക്കത്തെ അമിതമായ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ സദാചാരം നിലനിർത്തണം. ഒരു സംസ്കാരത്തിന് ഒരു ചില ബൗണ്ടറീസൊക്കെ ഉണ്ട്, അത് നിലനിർത്തണം. അപ്പോൾ ഇപ്പം പല ആംഗിളിൽ കൂടെയാണ് ഇപ്പോൾ ഇത് വെളിയിൽ വരുന്നത്. പക്ഷേ അത് അമിതമായൊരു വലിയ തെറ്റാ, സദാചാരം നിലനിർത്ത തെറ്റാണ് എന്നുള്ള ഒരു വാദമോ എനിക്ക് തോന്നുന്നില്ല. അത് നിലനിർത്തേണ്ടതാണ്. സദാചാരം എന്ന് പറയുന്ന വാക്കിനെയാണ് നമ്മൾ ആദ്യം വ്യാഖ്യാനിക്കുന്നത്. സത് ആചാരം എന്നാണ്, നല്ല ആചാരം. അപ്പൊ നല്ലതെന്ത് ചീത്ത എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്താണ് നല്ലത്, എന്താണ് ചീത്ത? നല്ലതും ചീത്ത ആപേക്ഷികമാണ്, വൈയക്തികമല്ല, തികച്ചും ആപേക്ഷികമാണ്. അത് മാറിപ്പോകാവുന്നതാണ്, എപ്പോ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും അത് മാറിപ്പോകാവുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ ചോദിച്ചത്, ഒരു സമയം ശരിയെന്നും നൈതികമെന്നും തോന്നുന്നത് ഭഗവാനെ എന്തുകൊണ്ടാണ് അടുത്ത നിമിഷത്തിൽ തെറ്റായിത്തീരുന്നത്? തെറ്റും ശരിയും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പം നമ്മുടെ ഒരു ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ ഇത്തരം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തേടുന്നത്. ബുദ്ധൻ അന്വേഷിക്കുന്നതും ഇത് തന്നെയാണ്. എന്താണ് സങ്കടം, എന്താണ് ദുഃഖം, എന്താണ് തെറ്റ്, എന്താണ് ശരി? അപ്പോൾ നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ തെറ്റ്, ഒരു നിമിഷം നമുക്ക് തെറ്റെന്ന് തോന്നുന്നു, അടുത്ത നിമിഷം നമ്മൾ ശരിയെന്ന് തോന്നുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സദാചാരത്തിനെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും എന്നുള്ള അനുസരിച്ചിട്ടാണ് സദാചാരം. എന്നെ സംബന്ധിച്ചും സ്ത്രീകൾ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില മൂല്യങ്ങളാണ്. അത് സ്നേഹം എന്ന മൂല്യം, കരുതൽ എന്ന മൂല്യം. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ബ്രോഡല്ലേ, എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അത് എന്താണ് എന്നില്ല. സ്നേഹത്തിന് അങ്ങനെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ സദാചാരം എന്ന് പറയുന്ന കാലികമായൊരു സംഭവമായി മാറുന്നത്. സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രണയമാണോ, കാമമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, വാത്സല്യമാണോ എന്നൊക്കെ ആയിരിക്കും. രണ്ട് ജീവികൾ തന്നെ വേണമെന്നില്ല. എനിക്കിപ്പോ കല്ലിനെ പ്രണയിക്കാം, ലൈറ്റിനെ പ്രണയിക്കാം, എന്റെ പേനയെ പ്രണയിക്കാം, സാരിയെ പ്രണയിക്കാം, അത് ജീവനുള്ളത് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഒരു മൂല്യമാണ്. സ്നേഹം എന്ന് പറയുന്ന മൂല്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മൂല്യത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതെ, അപ്പൊ സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് സദാചാരത്തിന് അപ്പുറത്തേക്ക് പോകുന്നത്? താങ്കളുടെ വാദം അതാണല്ലോ. അംഗീകരിക്കപ്പെട്ട ആചാരങ്ങൾ സദാചാരമാവില്ല, സത് ആചാര നല്ല ആചാരങ്ങൾ മാത്രമാണ്. അത് മാത്രമല്ല, ഒരു സമൂഹം അംഗീകരിക്കുന്ന, ഇപ്പോ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടർ, ഇപ്പോ നമ്മളിപ്പോ വാൻജോസ് എന്ന് പറയുന്ന ഒരു വർഗ്ഗക്കാരുണ്ട്, അവർ എലിയെ തിന്നും. അത് ആ സമൂഹത്തിൽ അംഗീകരിക്കുന്നു, നമ്മളത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നോ ഇത് ശരിയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വേണ്ട, അതായത് നമ്മുടെ തന്നെ ഒരു സംസ്ഥാനത്തിലുള്ള, ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനത്തിലുള്ള ജനങ്ങളാണത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ സാരി ഉടുക്കുന്നു, അത് അത് മാത്രമാണ് സദാചാരം എന്ന് വാദിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷെ ആ സമൂഹക്കാർക്ക് പറയാമല്ലോ. ഏത് സമൂഹക്കാർക്ക് പറയാൻ പറ്റും? ഗുജറാത്തിൽ ഇതിപ്പോ ഒതുങ്ങി നിൽക്കണമെന്നില്ല, അത് സദാചാരം. ഇപ്പം ഞങ്ങളുടെയൊക്കെ കളിച്ചർ മാവേലിക്കരയിലൊക്കെ ആൾക്കാർ ഇളയ ആൾക്കാരാണ് അപ്പനെയമ്മ നോക്കുന്നത്. അപ്പോൾ അതൊരു ഒരു അതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യണം. ഇപ്പം രാത്രിയിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, സ്ത്രീകൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിവില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട. ഇപ്പം വെസ്റ്റേൺ കളിച്ചർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. അടുത്ത തലമുറ മുഴുവൻ ആൽക്കഹോളിസം അഡിക്ഷൻ. ഇതും സദാചാരവുമായിട്ട് ഒരു ബന്ധവുമില്ല. രാത്രി യാത്ര ചെയ്യുന്നത് സദാചാരവും തമ്മിൽ എന്ത് ബന്ധം? രാത്രി യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ സദാചാരത്തിന് അപ്പുറത്ത് നിൽക്കുന്നു എന്ന് എങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റും? എനിക്ക് രാത്രി ഇല്ല, ഒരു രാത്രി എനിക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങി എനിക്ക് തനിയെ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അതെന്റെ സദാചാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയായി മാറുന്നതാണ്. അവിടെയാണ് ഈ സദാചാരം. ബസ് സ്റ്റാൻഡിൽ നമ്മുടെ സംസ്കാരത്തില് ആൺപിള്ളേർ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ആർക്കും ഒരു വിഷമവും ഇല്ല.
പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കുന്നു, ഉപദ്രവിക്കുന്നു, ആൾക്കാർ കളിയാക്കുന്നു. അത് ആരുടെ കുറ്റം? ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീയുടെ സദാചാരത്തിന്റെ കുറ്റവും സമൂഹത്തിന്റെ വൃത്തികെട്ട സദാചാര ബോധത്തിന്റെ കുറ്റവും. അല്ല, ഇത് വൃത്തികേടോ വൃത്തിയുള്ളതോ എന്നൊക്കെ ഉള്ളത് അപേക്ഷികമാണ്. അല്ല, ഒരു സ്ത്രീ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇപ്പോ എന്റെ അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ താങ്കളുടെ അമ്മയായിക്കോട്ടെ, അവരൊരു പ്രത്യേക ചെറുപ്പക്കാരി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെക്കാൾ ചെറുപ്പമായിട്ടുള്ള സ്വയം താങ്കളെ രക്ഷിക്കാൻ കഴിവുണ്ടോ? ഉറപ്പായിട്ടും രക്ഷിക്കാനുള്ള അല്ല, രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. അതിപ്പോ നമുക്കൊരു തേങ്ങ ഒന്ന് വീണിട്ട് വേണമെങ്കിൽ രക്ഷയിൽ നിന്ന് നമുക്ക് പോവാം, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു ആക്സിഡന്റ് നമുക്ക് സംഭവിക്കാം. ഇപ്പൊ പുരുഷൻ വന്ന് ആക്രമിക്കുക മാത്രമല്ല ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന്റെ കേട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അവൾ നിൽക്കുന്ന ഒരു കൂര ഇടിഞ്ഞു വീണാൽ പോലും അവളുടെ സുരക്ഷയ്ക്ക് കേടാണല്ലോ. ശരീരം മാത്രമല്ല സ്ത്രീ, അത് ആദ്യം പുരുഷന് സമൂഹവും മനസ്സിലാക്കണം. സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ശരീരത്തിൽ അധിഷ്ഠിതമായാണ് താങ്കളുടെ സദാചാരം. താങ്കൾ പറയുന്ന സ്ത്രീക്ക് അവൾക്ക് സ്വയം രക്ഷിക്കാനുള്ള കഴിവുണ്ടോ? ഒരു കൊടുങ്കാറ്റ് വന്നാൽ താങ്കൾക്ക് സ്വയം രക്ഷിക്കാനുള്ള കഴിവുണ്ടോ? അതെ, അതുപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായി ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാം. ഒരു പെരുമഴ വന്നാൽ താങ്കൾക്ക് എന്താണ് ശ്രീകൃഷ്ണനെ പോലെ ഗോവർദ്ധനം ഉയർത്താനുള്ള കഴിവൊന്നും ഉണ്ടെന്ന് ഒരു പുരുഷനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാത്രിയിൽ സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്ത സ്ത്രീകൾ ഒറ്റയ്ക്ക് നടന്നു പോകണ്ട. അതിപ്പോ പുരുഷൻ മോശമായ അഭിപ്രായം കേൾക്കുന്നവർക്ക് തോന്നിക്കൊണ്ട്, രാത്രി വെളുപ്പിനെ നടക്കാൻ പോയ ഒരു മനുഷ്യനെ, ഒരു കുറ്റവും ചെയ്യാത്ത ഒരു മനുഷ്യനെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് വെച്ചിട്ട് വർക്കല വെച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർ വെട്ടിക്കൊല്ലുക, അത് വളരെ റെയർ എക്സാമ്പിൾ ആണ്. ആയിരിക്കാം പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നതും വളരെ റെയറാണ്, വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുകയാണ്. ഇപ്പൊ ട്രെയിനിൽ സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നു, അവളുടെ സദാചാരത്തിന്റെ കുറവ് കൊണ്ടല്ല ആ ട്രെയിനിൽ. അതെ അതെ, ഏത് സ്ത്രീയും ഒരു സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കുറ്റവാളിയാണുള്ളത്, അല്ല സ്ത്രീയുടെ സദാചാരത്തിന്റെ കുഴപ്പമല്ലാതെ. സ്ത്രീക്ക് സദാചാരം ഇല്ല എന്ന് പറയുന്ന അവൾ ഒറ്റയ്ക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ അല്ല, അവൾ അവളുടെ മൂല്യങ്ങൾ നോക്കുന്നുണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അവളുടെ സ്നേഹം, അവളുടെ കരുതൽ, അവൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്, അവൾ എന്തിനാണ്, അവൾ എത്രമാത്രം സത്യസന്ധയാണ്, ഞാൻ എത്രമാത്രം സത്യസന്ധയാണ് എന്നുള്ളതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സത്യസന്ധയാണ്, ഞാൻ എനിക്ക് എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്കും ഒരു കേട് സംഭവിക്കില്ല. അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റ് വന്നേക്കാം. പുരുഷന്റെ സപ്പോർട്ട് അല്ലല്ലോ വേണ്ടത്, പുരുഷന് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, ഒരു കൂട്ട് വേണമല്ലോ നമുക്ക് എല്ലാവർക്കും. നമ്മൾ ഒരിക്കലും നമ്മളെന്താണ് ഒരു സ്ത്രീയെ പ്രണയിക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരു ഒരു ശരിയായ മാനസിക ഘടനയുള്ള ഒരാളിന് എതിർലിംഗത്തിനോടാണ് താല്പര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കൊരു കൂട്ട് വേണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശരീരം പങ്കുവയ്ക്കാൻ ഒരാൾ വേണം, എനിക്ക് സ്നേഹം പങ്കുവയ്ക്കാൻ ഒരാൾ വേണം, എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ, ബൗദ്ധികമായ അഭിപ്രായങ്ങളും വൈകാരികമായ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ ഒരു പുരുഷൻ വേണം, എനിക്കൊരു സ്ത്രീയുമായിട്ട് അത് പങ്കുവയ്ക്കാൻ പറ്റില്ല. അത് ഞാനൊരു സ്ത്രീ ആയിട്ടാണ്, അതൊരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സമൂഹത്തിൽ അങ്ങനെ കുറേ ഒരു പ്രസിഡന്റ് ഉണ്ടാകത്തില്ലേ? ഒരു രീതികൾ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന രീതികൾ സമൂഹം മാറുന്നതനുസരിച്ച് മാറുന്നതാണ്. അതിന് നമ്മൾ നല്ലതായിരിക്കണമെന്നുണ്ടോ? സമൂഹത്തിൽ ചീത്തയും നല്ലതും തീരുമാനിക്കുന്നത് ഓരോ കാലങ്ങളാണ്. ഇപ്പൊ ടെക്നോ സിറ്റി, ടെക്നോ പാർക്കുകൾ ഒക്കെ വരുന്നൊരു കാലത്താണ് നമ്മൾ താമസം, നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും യുവാക്കൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കാലത്തിലേക്ക്, നമ്മൾ പഴയ ഒരു കാലത്തിലേക്ക്, എനിക്ക് തോന്നുന്നു വളരെ പഴയൊരു കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു, വിവാഹം എന്ന് പറയുന്ന ഒരു ബാധ്യതയില്ലാതെ അല്ലെങ്കിൽ ഒരു കെട്ടുപാടില്ലാതെ ഇല്ലെങ്കിൽ പോലും ഒരുമിച്ച് താമസിക്കുന്നു. അന്ന് വിവാഹം, പുരുഷനും സ്ത്രീ ഒരുമിച്ച് താമസിച്ചിരുന്നു. അന്ന് അവർക്ക് എന്താണ് മാരേജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, വിവാഹം ഇല്ലാതെ തന്നെ ഒരുമിച്ച് താമസിച്ചു. കേരളത്തിൽ മാത്രം നിലനിന്ന ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. എല്ലാ ഏത് സമൂഹത്തിലും ഒരു കാലഘട്ടത്തിൽ, വളർച്ചയ്ക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. വളർന്നപ്പോഴും ഇത് വന്നു. ഇതിനിടയിൽ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, വേശ്യാവൃത്തിയെ നമ്മൾ വളരെ അഭിമാനമായി കൊണ്ടു നടന്നൊരു കാലം, അത് നമുക്കുണ്ടായിരുന്നു. ഒരു 13-14% ഇന്ത്യ ഒട്ടാകെയുള്ള ജനത, അത് അന്ന് സദാചാരമായി കരുതി, ഇന്ന് അത് അനാചാരമായി നമ്മൾ കരുതുന്നു. അപ്പൊ ഒരു കാലത്ത് സദാചാരം, പിൽക്കാലത്ത് അനാചാരമായി മാറുമെങ്കിൽ ഇതെല്ലാം ആപേക്ഷികമല്ലേ? നമ്മൾ ഇതിൽ എന്തിനാണ് ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്? നമുക്ക് അംഗീകരിക്കപ്പെട്ട രീതികളില്ല, അല്ലെ, അംഗീകരിക്കപ്പെട്ട രീതികൾ ആപേക്ഷികമാണെന്ന് ഞാൻ പറഞ്ഞോളൂ. അത് കയ്യിലെടുത്ത് പെരുമാറാനോ അത് ചോദ്യം ചെയ്യാനോ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയാണ്. അവൻ അവൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവൻ അവൻ്റെതായ രീതികളുണ്ട്, അവൻ്റെതായ മൂല്യവും അവൻ്റെതായ കാഴ്ചകളുമുണ്ട്. അതിലേക്ക് അവനെ വിടുന്നതിന് ഡിബേറ്റബിൾ ആണ്. ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ, എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വെൻ ദേ ഗോട്ട് മാരീഡ്,
പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ കുറയ്ക്കണം. സ്വാതന്ത്ര്യം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് പരസ്പരം അടിച്ചമർത്തിക്കൊണ്ടല്ലോ, അത് പരസ്പരം താങ്കൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞില്ല. അപ്പൊ സ്വയം തന്നെ അത് സദാചാരവുമായിട്ട് ബന്ധമില്ല, അത് സദാചാരവുമായിട്ട് അതെ അത് കാലികമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കാലികവും ആപേക്ഷികവുമാണ്. അതിനുവേണ്ടി നമ്മളിങ്ങനെ മുറവിളി കൂട്ടുകയും ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുമ്പോൾ ഭർത്താവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, രാത്രി നീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്തിന് എന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ സംസ്കാരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾക്കോ നമ്മുടെ സ്നേഹത്തിനോ നമ്മുടെ കരുതലിനോ യോജിച്ചല്ല. പെങ്ങളെ നീ എന്തിന്, താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു പുരുഷൻ ചോദിക്കേണ്ട, പെങ്ങളെ നീ എന്തിനു ഇവിടെ തനിയെ നിൽക്കുന്നു, ആരും കൂടെ ഇല്ല നിന്റെ കൂടെ, നിന്റെ കൂടെ ഞാൻ വരണോ എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മുടെ മൂല്യങ്ങൾ നിൽക്കേണ്ടത്. അതിന് പകരം നീ എന്തിനടി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നീ സദാചാരത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, അവരുപയോഗിച്ച വാക്കുകൾ. അങ്ങനെ പറയുന്നതല്ല നമ്മുടെ മൂല്യം, അങ്ങനെ പറയുന്നതല്ല നമ്മുടെ സംസ്കാരം, അങ്ങനെ പറയുന്നതല്ല നമ്മുടെ സദാചാരം. സമയിക്കാം, താങ്കൾ പറഞ്ഞതിനകത്ത് കാര്യങ്ങളുണ്ട്, കാലം മാറിയനുസരിച്ച് കാര്യങ്ങളുണ്ട്. വി ഹാവ് ടു ലിസൺ ടു ദാറ്റ് വൺ. ഓക്കേ. Veettamma.